ചീമേനിയിലെ സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററാക്കി ഉയർത്തി. മുഴക്കൂത്ത് നടന്ന ജനകീയമായ ചടങ്ങിൽ മണ്ഡലം MLA എം രാജഗോപാലനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. This news sponsored by Bobby Chemanoor International Jewelers. കേരള സർക്കാരിന്റെ ആയുഷ് ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷനുമാണ് ചീമേനി സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തിയത്. മുഴക്കോം ക്ഷീരസഹകരണ സംഘം ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ മണ്ഡലം MLA എം രാജഗോപാലൻ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി. ഇതോടൊപ്പം യോഗ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. അത് ജനകീയാസൂത്രണ പ്രസ്ഥാനങ്ങൾ പഞ്ചായത്തുകളിലെ കുറേ കൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പ്രാദേശിക ഭരണ സംവിധാനം സർക്കാർ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അതൊരു പിന്നെ നല്ല രീതിയിലേക്ക് വരുമ്പോൾ എല്ലാ പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഫലപ്രദമാക്കുന്നതിനും ഒപ്പം ഉദ്യോഗസ്ഥന്മാരുടെ ഏകോപനമെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന കാഴ്ചപ്പാടിലേക്ക്. ചടങ്ങിൽ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശാന്ത അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശശിധരൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കുഞ്ഞിരാമൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ ബി വീണ, എം വി രാമചന്ദ്രൻ, മുഴക്കോം ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റ് കെ വി ഗംഗാധരൻ, ക്ലായിക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി കുഞ്ഞിരാമൻ മാസ്റ്റർ, CPM ക്ലായിക്കോട് ലോക്കൽ സെക്രട്ടറി കെ രാജു, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി കെ സതീശൻ, CPI ജില്ലാ കൗൺസിൽ അംഗം CV വിജയരാജ് എന്നിവർ സംസാരിച്ചു. ചീമേനി GHD മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CH മുജീബ് റഹ്മാൻ സ്വാഗതവും CM വിദ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.